നമസ്കാരം ജമ്മനെ തുമ്പി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണുത്തിയിലാണ്. മണ്ണുത്തിയിൽ ഞങ്ങളുടെ സ്വന്തം ഫാമിൽ. ഫാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇവിടെ ഞങ്ങൾ പറയുന്ന ഒരു സംഭവമാണ് ഫാം എന്ന് പറയുന്നത്. ശരിക്കും ഞങ്ങൾ നിൽക്കുന്നത് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലാണ്. അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഭാഗം, അതായത് പാലിൻ്റെ മിൽക്ക് പ്രൊഡക്റ്റിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ പേർക്കൊക്കെ അറിയാം, എന്നാൽ കുറേ പേർക്കൊന്നും അറിയില്ല. എനിക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും മുഴുവനായിട്ട് കാണണം. അപ്പൊ നമ്മള് മത്തങ്ങ അൽവ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ തുടക്കം എന്നുള്ള രീതിയില് ഈ സംഭവമാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഇതെന്തൊരു സംഭവം? ഇത് നമ്മൾ ഇന്നലെ മത്തങ്ങ അരിഞ്ഞു വെച്ചു. അരിഞ്ഞു വെച്ചിട്ട് ഇപ്പൊ നമ്മള് നെയ്യില് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നെയ്യ് വെച്ചിട്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കണം. നെയ്യ് ഇവിടെ നിന്ന് എടുക്കണം. നമ്മൾ ഇവിടെ നെയ്യ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതിന്റെ അവിടെ നിന്ന് എടുത്ത് സാധനം നെയ്യിൽ ആയിട്ട് വഴുത്തു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻസും ഇവിടുത്തെ സാറും കൂടിയിട്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. ഞങ്ങളിപ്പോ ഡയറി ടെക്നോളജി സ്റ്റുഡൻസ് ആണ്. ഫൈനൽ ഇയർ ആണ്. ഫൈനൽ ഇയറിന്റെ പാർട്ടായിട്ട് നമുക്ക് ഇവിടെ ട്രെയിനിങ് വരുന്നുണ്ട്, പ്ലാൻ ട്രെയിനിങ് വരുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഗ്രൂപ്സ് ഉണ്ട്. ഇന്ന് ഞങ്ങളാണ് ഇവിടെ പ്രൊഡക്റ്റ്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് പ്രൊഡക്ട്സ് ഉണ്ടാക്കും. ഇപ്പൊ ഇന്ന് ഹൽവ ഉണ്ട്, പേട ഉണ്ടാവും, ഗുലാബ് ജാമുൻ ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്. അപ്പൊ ഓരോ ദിവസം എല്ലാ ദിവസവും എല്ലാ പ്രൊഡക്റ്റും ഇല്ല, കാരണം ഇതിന്റെ ഷെൽഫ് ലൈഫ് വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്യും. ഇതിപ്പോ എത്ര നേരം ചെയ്യും? ഇങ്ങനത്തെ കാര്യമൊക്കെ ചോദിക്കല്ലേ, കേറിയിട്ടുള്ളൂ. രാജേഷനാണ് ചെയ്യാറ്. നമ്മളിപ്പോ ജസ്റ്റ് ട്രെയിനിങ്ങിന് വേണ്ടി കോവ നമ്മൾ മെൽക്ക് ചെയ്യുന്നത്, നമ്മൾ സോർട്ട് ചെയ്യാനാണ്. അതിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്യും. മത്തങ്ങ ഹലുവ ഉണ്ടാക്കാനുള്ള കോവയിലേക്ക് പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കുന്ന രംഗമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെയ്യിൽ പാകമായിട്ടുള്ള മത്തങ്ങ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇളക്കി കൊടുക്കുന്നത്. ഇളക്കി കൊടുത്ത ശേഷം പാകമായ മത്തങ്ങ കോവയിലേക്ക് ആഡ് ചെയ്യും. പാകമായി വെച്ചിട്ടുള്ള മത്തങ്ങ കോവയിലേക്ക് മിക്സ് ചെയ്യുന്ന ഒരു രംഗമാണ് ഇനി കാണാൻ പോകുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്. ഒരു സാറിന്റെ നേതൃത്വത്തിലാണ് എല്ലാവരും ഈ കാര്യം ചെയ്യുന്നത്. മത്തങ്ങയുടെ അവസാന ഘട്ടത്തിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള ഏലക്കായ, മുന്തിരി, അണ്ടിപ്പരിപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുന്നത്. മത്തങ്ങലവ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് തണുക്കുവാൻ വേണ്ടി മാറ്റിവെക്കുക എന്നതാണ്. അപ്പൊ കാത്തിരുന്ന മത്തങ്ങലവ ശരിയായിരിക്കുകയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് ഇത് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യാനായിട്ട് 250-500 എന്നുള്ള അളവ് പാത്രത്തിൽ ഇത് കൃത്യമായി പാക്ക് ചെയ്യുന്നു. കൃത്യമായിട്ട് എല്ലാ പാത്രത്തിലേക്കും കറക്റ്റ് അളവിൽ എല്ലാവർക്കും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വിൽപ്പന ചെയ്യുക എന്ന പ്രോസസ്സ് മാത്രമുള്ള കൂടെ. അപ്പോൾ അതിന് മുന്നേ ഇത് ഒന്ന് കവർ ചെയ്യണം. അതിന് മുന്നേ ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഉണക്കമുന്തിരി, ഏലക്കായ അങ്ങനെ കുറച്ച് സംഭവങ്ങളും കൂടി വെച്ചിട്ട് ഭംഗിയാക്കും. അപ്പം മത്തങ്ങാലവര പരിപാടികളൊക്കെ കഴിഞ്ഞ് പാക്ക് ചെയ്തു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഐസ്ക്രീമാണ്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. തലേ ദിവസം സെറ്റാക്കി വെച്ചുള്ള ഐസ്ക്രീം മിക്സ് ഫ്രീസറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഐസ്ക്രീം മിക്സ് ഒഴിച്ച് 15 മിനിറ്റിന് ശേഷം നമുക്ക് ഐസ്ക്രീം കളക്ട് ചെയ്യാവുന്നതാണ്. തലേ ദിവസം മിക്സാക്കി വെച്ചിട്ടുള്ള ഐസ്ക്രീം മിക്സിൽ ഫ്ലേവറെല്ലാം ആഡ് ചെയ്യുന്നത് കാലത്താണ്. കാരണം ചൂടുള്ള പാലിലേക്ക് ഫ്ലേവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലേവറിൻ്റെ ഗുണം കിട്ടില്ല എന്നതാണ് അതിന് കാരണം. കളക്ട് ചെയ്ത ഐസ്ക്രീം കപ്പിലേക്ക് മാറ്റുന്നതിന് മുന്നേ അതിലേക്ക് ബട്ടർനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കും. അടിയിൽ മാത്രമല്ല, എല്ലാം കഴിഞ്ഞ് മുകളിലും ബട്ടർനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഐസ്ക്രീമിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടുത്തെ സെയിൽസ് കൗണ്ടറിൽ മാത്രമാണ് ഈ ഐസ്ക്രീം ലഭ്യമാവുക. ഐസ്ക്രീമിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കുൽഫിയാണ്. കുൽഫിയുടെ മോൾഡിന് മുകളിൽ സ്റ്റിക്ക് സെറ്റ് ചെയ്യുന്നു.
സ്റ്റിക്കെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുൽഫിയുടെ മോൾഡിലേക്ക് കുൽഫി മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഗുൽഫിയുടെ സ്റ്റിക്ക് ഗുൽഫി മോൾഡിലേക്ക് വെച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് വേണം ഇത് ഫ്രീസ് ചെയ്യാൻ വയ്ക്കുക. എല്ലാം കഴിഞ്ഞ് ഗുൽഫി മോൾഡ് ചില്ലറ യൂണിറ്റിലേക്ക് ഇറക്കി വയ്ക്കുന്നു. അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുൽഫി റെഡി. എല്ലാം കഴിഞ്ഞ് ഗുൽഫി എടുത്ത് ചില്ലറ യൂണിറ്റിലേക്ക് ഇറക്കി വയ്ക്കണം. അങ്ങനെ -30 ഡിഗ്രിയിൽ നമ്മൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഗുൽഫി റെഡി ആവുള്ളൂ. ഇനി ഗുൽഫി വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗുൽഫി മോൾഡ് എടുത്ത് നേരെ ഇത്തിരി ചൂടുള്ള വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഗുൽഫിയും ആ മോൾഡും തമ്മിൽ വേർപെട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ ഗുൽഫി റെഡി. ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെയും പാല് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടുത്തെ ഫാമിൽ നിന്ന് തന്നെയാണ്. അവിടെ നിന്ന് പാല് ശേഖരിച്ച ശേഷം നേരെ ഇവിടേക്ക് എത്തുന്നു. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു മായവും ചേർക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കേനിൽ ഇവിടെ എത്തുന്ന പാല് ആദ്യം തന്നെ തൂക്കം നോക്കുകയാണ് ചെയ്യുന്നത്. തൂക്കം നോക്കിയ പാലിനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്ചറൈസേഷൻ ചെയ്യാൻ വേണ്ടി ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നേരത്തെ വെയിറ്റ് നോക്കിയ പാല് ചൂടാക്കിയതിന് ശേഷം ക്രീം സെപ്പറേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ക്രീം സെപ്പറേറ്റ് ചെയ്ത പാലാണ് നമ്മൾ തൈര് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ആ ക്രീമാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാനും നെയ്യ് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് തൈരുണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടക്കാം. നേരത്തെ ക്രീം സെപ്പറേറ്റ് ചെയ്ത പാലിനെ 90 ഡിഗ്രിയാക്കി ചൂടാക്കിയിട്ട് അതിനെ കളക്ട് ചെയ്ത് നമ്മൾ തണുത്തൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. പാല് തണുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് കൾച്ചർ ആഡ് ചെയ്യണം. നമ്മൾ വീട്ടിലെല്ലാം ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് തൈരാണ് മിക്സ് ചെയ്യുക. എന്നാൽ ഇവിടെ കൾച്ചർ ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ 1.5 ലിറ്ററിൻ്റെ പാക്കറ്റ് ആയിട്ട് അതിനെ പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്ത തൈരിനെ നേരെ ഡേറ്റ് ഇട്ടിട്ട് സെയിൽസ് കൗണ്ടറിലേക്ക് എത്തിക്കുന്നു. ഇനി നമുക്ക് സിപ്പപ്പിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിപ്പപ്പിൻ്റെ മിക്സിലേക്ക് ഫ്ലേവർ ആഡ് ചെയ്ത് കഴിഞ്ഞ് അത് തണുപ്പിക്കാൻ വയ്ക്കുന്നു. തണുത്ത ശേഷം ഇത് നേരെ സിപ്പപ്പിൻ്റെ പാക്കിംഗ് മെഷീനിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്ത് കഴിഞ്ഞ സിപ്പപ്പിനെ എണ്ണമെടുക്കാനായി എത്തിക്കുന്നു. ഇവിടെ നിന്ന് എണ്ണമെടുത്ത് കഴിഞ്ഞാൽ നേരെ ചില്ലറ യൂണിറ്റിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് സെയിൽസ് കൗണ്ടറിലേക്കും. ഇനി നമുക്ക് പാലിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. നേരത്തെ പാസ്ചറൈസേഷൻ കഴിഞ്ഞിട്ടുള്ള പാലിനെ പാക്കറ്റുകളാക്കി നമ്മളിവിടെ തിരിക്കുന്നു. ഇവിടെ ചെക്ക് ചെയ്ത ശേഷം ഇതിനെ സെയിൽസ് കൗണ്ടറിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് ഇനി നമുക്കുള്ളത്. ഇവിടെയുള്ള എല്ലാ പാലുൽപ്പന്നങ്ങളും നമുക്ക് ഈ സെയിൽസ് കൗണ്ടറിലൂടെ നമുക്ക് ലഭ്യമാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫാമിൻ്റെ ഉള്ളിലത്തെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇത്. ഇതിൻ്റെ ഉള്ളിലെ പല ഭാഗങ്ങളും ഇനി നിങ്ങൾ കാണാത്തതുണ്ട്, അറിയാത്തതുണ്ട്. അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരും വീഡിയോയിലൂടെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. ബൈ ബൈ.